നമസ്കാരം ഇപ്പോൾ വിവിധ സംസ്ഥാന നിയമസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതോടെ ദേശീയ തലത്തിൽ ബി ജെ പിയെ നേരിടുന്നതിനായി രൂപീകരിച്ച പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ മുന്നണി ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് കാരണം അതിലെ ഓരോ ഘടകക്ഷികളും ഓരോ കാര്യത്തിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒടുവിൽ തമ്മിലടിയോളം എത്തിയ അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കളാകട്ടെ കോൺഗ്രസിനെ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ ഒരു പാഠം പഠിപ്പിക്കും എന്ന് വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെയുള്ള പാർട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുന്നണി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ആശങ്കയിലാണ് ഇപ്പോൾ മുന്നണിയിലെ പല നേതാക്കന്മാരും അതുകൊണ്ട് തന്നെ ഇവരിൽ പലരും ഇപ്പോൾ ശ്രമിക്കുന്നത് അതിനുള്ളിൽ തന്നെ ഒരു കുറുമുന്നണി രൂപീകരിച്ച് എങ്ങനെയെങ്കിലും വീണ്ടും അധികാരത്തിൽ കേന്ദ്രത്തിൽ തിരിച്ചെത്താൻ കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണത്തിലാണ് ഒരുപക്ഷെ നേരത്തെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ദേശീയ പ്രതിപക്ഷ ഐക്യം ഉണ്ടായപ്പോഴൊക്കെ അതിന് ചുക്കാൻ പിടിച്ചതിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളി എം കരുണാനിധിയായിരുന്നു ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ലാത്തത് കാരണം അദ്ദേഹത്തിൻ്റെ മകൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അത്തരത്തിലൊരു നീക്കം നടത്തുന്നുണ്ടോ എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നടന്ന ഒരു ചടങ്ങിൽ അത് മുൻ പ്രധാനമന്ത്രി വി പി സിംഗിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന പരിപാടിയായിരുന്നു ചെന്നൈയിലെ പ്രസിദ്ധമായ പ്രസിഡൻസി കോളേജിലാണ് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഈ ചടങ്ങിൽ പങ്കെടുത്ത വ്യക്തികൾ ആരൊക്കെ എന്ന് നോക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ കാര്യം മനസ്സിലാവുന്നത് മുൻ പ്രധാനമന്ത്രി വി പി സിംഗിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അതിൻ്റെ ഭാര്യയും മക്കളുമെല്ലാം ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു കൂടാതെ ഒരു വിശിഷ്ടാതിഥി അഖിലേഷ് യാദവായിരുന്നു ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും സമാജ്വാദി പാർട്ടി നേതാവും ഒക്കെയായ അഖിലേഷ് യാദവ് അഖിലേഷ് യാദവ് എന്തുകൊണ്ട് ഈ ചടങ്ങിന് പങ്കെടുക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന് ഒരു പിന്നോക്ക രാഷ്ട്രീയത്തിൻ്റെ ഒരു നിറം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ചടങ്ങിൽ പ്രസംഗിച്ച എം കെ സ്റ്റാലിനാകട്ടെ അഖിലേഷ് യാദവിനെ അങ്ങേയറ്റം പ്രശംസകൾ കൊണ്ട് മൂടി മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഭാവി മുഖ്യമന്ത്രി തുടങ്ങി ഒട്ടേറെ വിശേഷങ്ങൾ നടത്തുകയും മുലായം സിംഗ് യാദവും എം കരുണാധിയും വി പി സിംഗും ആയിട്ടുണ്ടായിരുന്ന ബന്ധത്തെ കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം വളരെ വാചാലമായി സംസാരിച്ചു തിരികെ അഖിലേഷ് യാദവും അതിലാവുടെ രാഷ്ട്രീയത്തെ അങ്ങനെ ഏറ്റവും പുഴർത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചത് ചടങ്ങിൽ വി പി സിംഗിൻ്റെ കുടുംബാംഗങ്ങൾ പങ്കെടുത്തിരുന്നു മാത്രമല്ല മണ്ഡൽ കാലത്തെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയത് വി പി സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് മണ്ഡൽക്കാലത്തെ വിവിധ രാഷ്ട്രീയ സംഭവങ്ങളെ കുറിച്ചൊക്കെ തന്നെ രണ്ടുപേരും വിശദമായി സംസാരിക്കുകയും ചെയ്തു ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം ഇതിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പോലും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ് പകരം ഈ മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളായ ഡി എം കെയും സമാജ്വാദി പാർട്ടിയുമാണ് പങ്കെടുത്തത് നമുക്ക് അറിയാവുന്നതുപോലെ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രണ്ട് സംസ്ഥാനങ്ങളിലും തമിഴ്നാട്ടിലും ഉത്തർപ്രദേശിലും ഒരുപക്ഷേ ഏറ്റവും അധികം സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുള്ള നിലവിൽ ഇന്ന മുന്നണിയിലെ പാർട്ടികളാണ് ഡി എം കെയും അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി അതുകൊണ്ട് തന്നെ ഈ ഒരു സമാഗമത്തിന് അർത്ഥതലങ്ങൾ ഒരുപാടുണ്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെക്കുറിച്ച് ഇവർ വാചാലമായി പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം കോൺഗ്രസ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് സർക്കാരുകൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പതിറ്റാണ്ടുകൾ അവിടെ അത് നടപ്പാക്കാതെ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു പിന്നീടാണ് വി പി സിംഗ് പ്രധാനമന്ത്രിയായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായ കാലഘട്ടത്തിലാണ് പിന്നീട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയത് അതുകൊണ്ട് തന്നെ ഇത് ഒരുപക്ഷെ കോൺഗ്രസിനെ മനഃപൂർവ്വം ഈ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതാകാനാണ് സാധ്യത കാരണം ചടങ്ങിൽ പങ്കെടുത്തിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് പലപ്പോഴും ഇവർ പറയുന്ന പല കാര്യങ്ങളോടും യോജിക്കാൻ കഴിയാതിരിക്കുക അതല്ലെങ്കിൽ ഉത്തരം കിട്ടുന്ന അവസ്ഥയിലേക്ക് തന്നെ ചെന്നെത്തുന്ന അവസ്ഥയിലെത്തുമായിരുന്നു എന്താണെങ്കിലും പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയും തീർത്തും ഇടഞ്ഞ് നിൽക്കുകയാണ് ഇതിൻ്റെ മുന്നണിയുമായിട്ട് കോൺഗ്രസ്സിന് വേണമെങ്കിൽ രണ്ട് സീറ്റ് കൊടുക്കാം അതിൽ നിന്ന് ഒരു സീറ്റ് സി പി എമ്മിന് കൊടുത്തോളൂ അതല്ലാതെ കൂടുതൽ സീറ്റൊന്നും ചോദിക്കാൻ പാടില്ല എന്ന നിലപാടാണ് മമത സ്വീകരിച്ചിരിക്കുന്നത് അവിടെ പശ്ചിമ ബംഗാളിൽ ഒരുപക്ഷെ ഏറ്റവും അധികം സീറ്റ് കിട്ടാൻ സാധ്യതയുള്ളത് മമതയ്ക്ക് തന്നെയാണ് ഇതുപോലെ നിതീഷ് കുമാർ പോലും ഇപ്പോൾ ഇടഞ്ഞ് നിൽക്കുന്നു അങ്ങനെ മധ്യപ്രദേശിലെ സീറ്റ് യുവജനത്തെ ചൊല്ലി അഖിലേഷ് യാദവ് മുന്നണിയുമായി അല്ലെങ്കിൽ കോൺഗ്രസുമായി പിണങ്ങി നിൽക്കുന്നു ഇതെല്ലാം കൂടി ഒന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ ഒരു പിന്നോക്ക ഐക്യ രൂപീകരണത്തിന് ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിന് തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായതുപോലെ അല്ലെങ്കിൽ മണ്ഡൽ കാലത്ത് ഉണ്ടായതുപോലെ മണ്ഡൽ പ്രക്ഷോഭ കാലത്ത് ഉണ്ടായതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു പിന്നോക്ക മുന്നണി ഈ ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ രൂപീകരിച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കാനാണോ ഈ പാർട്ടികളിൽ നീക്കം നടത്തുന്നത് എന്ന് സ്വാഭാവികമായും ആരും സംശയിച്ചു പോകും കാരണം കോൺഗ്രസിൻ്റെ പ്രസക്തി പണ്ടത്തെ പോലെ ഇല്ല എന്നും ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ഉദ്ദേശിച്ച രീതിയിലുള്ള വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ വീണ്ടും അപ്രസക്തരാകും എന്നുള്ള തിരിച്ചറവിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ ഡി എം കെയും സമാജ്വാദി പാർട്ടിയും ഒക്കെ തന്നെ ഈ ഒരു ലൈൻ സ്വീകരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയം എപ്പോഴും പ്രവചനാതീതമാണ് പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിൻ്റെ പാർട്ടി അവരും എപ്പോഴും പ്രവചനാതീതമായി പെരുമാറുന്ന ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും എന്തായിരിക്കും ഇവരുടെ നിലപാടെന്ന് ഒരുപക്ഷെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് കഴിയുമ്പോൾ ഈ പ്രതിപക്ഷ ഐക്യനിലെ അങ്ങാനും ഭൂരിപക്ഷം കിട്ടിയാൽ ആര് പ്രധാനമന്ത്രിയാകും എന്നുള്ളതിനെക്കുറിച്ച് പോലും തർക്കം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഇവർ ഒരു പക്ഷേ ബി ജെ പിക്ക് ഒപ്പം ചേരുമോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ഈ ഒരു പിന്നോക്ക രാഷ്ട്രീയത്തിന് ഇന്നും നമ്മുടെ രാജ്യത്ത് പ്രസക്തി ഉണ്ട് എന്ന് തന്നെയാണ് ഇവർ കരുതുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സമ്മേളനത്തിന് ഇത്തരത്തിലുള്ള പ്രസക്തി വളരെ കൂടുതലുമാണ് സ്റ്റാലിനും അഖിലേഷ് യാദവിനും ഇന്ത്യ മുന്നണിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ തന്നെ വ്യക്തമായ തെളിവാണ് ഈ സമ്മേളനവും